നമ്മോടൊപ്പം ഇനി ചേരാൻ പോകുന്നത് നമ്മുടെ അതിഥികളായിട്ട്. അപ്പൊ അവര് വരുന്നുണ്ട്. എല്ലാവരും നല്ല കളർഫുൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ടൊക്കെയാണ് വരുന്നത്. എവിടെ സ്ഥലം? എവിടെ? കോട്ടയം. പിന്നെ എന്താ പേര്? അനശ്വര. ഏതാ ക്ലാസ്? എല്ലാവരും ടെൻത്ത് ആണോ? അല്ല, കുറച്ച് മൂന്ന് പേര് ടെൻത്തും രണ്ട് പേര് നയൻത്തും രണ്ട് പേര് എയ്ത്തും. അപ്പോ സൂര്യ, ഇവർക്ക് ഇനി ചാൻസ് ഉണ്ട്. ഇപ്പോഴത്തെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന് ചെയ്തത്? മത്സരം എങ്ങനെ ഉണ്ടായിരുന്നു? ടഫായിരുന്നോ? പൊളിച്ചോ? പാട്ടുപാടി തകർത്തു? ഇല്ല, റിസൾട്ട് വന്നിട്ടില്ല. എന്തായാലും പ്രതീക്ഷ. നിങ്ങളുടെ ഒരു പ്രകടനം വെച്ച് നിങ്ങൾ തന്നെ വിലയിരുത്തിയ? ആണ് ഉറപ്പിച്ചു. അപ്പൊ നമുക്ക് ആ എ ഗ്രേഡ് കിട്ടാൻ പോകുന്ന പ്രകടനം ഇവിടെ ഒന്ന് കാഴ്ച വെച്ചാലോ? റെഡിയല്ലേ നിങ്ങള്? എല്ലാവരും റെഡിയല്ലേ? ഹലോ, മൈക്ക് ചെക്ക്. ഹലോ, രഞ്ജിത്ത് തുടങ്ങാ. റെഡി അല്ലേ? എല്ലാവരും റെഡി അല്ലേ? ഓക്കെ പറ. ഓക്കെ ഓക്കെ, എന്നാ ശരി. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ. അതെ, കോട്ടയത്തെ പെൺപുലികളാണെന്ന് സൂര്യ. അല്ല, പോവല്ലോ,
പേരെന്താ മോനെ? ദേവമാധവ്. ദേവമാധവ്. എങ്ങനെയുണ്ടായിരുന്നു ചേച്ചിമാരുടെ പെർഫോമൻസ്? കൊള്ളായിരുന്നു. അടിപൊളിയായിരുന്നു. ആ കൊല്ലങ്കാർ എന്താണ് ഇങ്ങനെ? ആ തന്നെ. മോൻ പാട്ട് പാടോ? ഇല്ല, ഞാൻ പാട്ട് പാടത്തില്ല. ശരി ശരി ശരി. ഓക്കെ, അപ്പൊ കേട്ടില്ല. ഗേൾസ് ഹൈസ്കൂളാണ്. അപ്പം ഞങ്ങളെ കണ്ണൂരുള്ള റംഷി സാറാണ് പഠിപ്പിച്ചത്. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ പ്രാർത്ഥനയൊക്കെ ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും എത്താൻ സാധിച്ചത്. അതിന് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ ഇവരിത്രയും വിജയത്തിൽ എത്താൻ സഹായിച്ച പ്രാർത്ഥിച്ച എല്ലാവരോടും ഞങ്ങളും കേരള വിഷൻ പ്രേക്ഷകരും ഇപ്പോ ഈ വേദിയിൽ വെച്ച് നന്ദി പറയാണ്. സന്തോഷമായില്ലേ? ആ സന്തോഷമായി. നമുക്കൊരു ആർപ്പോ വിട്ടാലോ? ആർപ്പോയ് സൗണ്ട് ഇല്ല, കൊല്ലങ്കാർക്ക് സൗണ്ട് ഇല്ല. ആർപ്പോയ് അതാണ് കൊല്ലങ്കാർ ഓണായി തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ശരി, എല്ലാവരും നന്നായി പഠിക്കുക, നല്ല കുട്ടികളായിട്ട് വളരുക. ഇനി വീണ്ടും വരിക കലോത്സവ വേദിയില്. അടുത്ത വർഷവും നമ്മള് കാണണം. കൊല്ലത്തായിരിക്കില്ല, വേറെ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും. മറക്കരുത് കേരള വിഷൻ. ശരി സൂര്യ. അപ്പൊ നമ്മുടെ കൊല്ലങ്കാർ മാത്രമല്ല, കോട്ടയംകാരും ഉഷാറാണ്. കോട്ടയത്തെ പെൺപുലികളാണ് സൂര്യ നമുക്ക് ഇത്ര നേരം ഉണ്ടായിരുന്നത്.